നമഹ സഫലമായ ഒരു ജന്മവും സ്വാർത്ഥകമായ ജീവിതവും എല്ലാവരുടെയും സ്വപ്നമാണ് സ്വന്തം ജീവിതം സഹജീവികൾക്കും സമൂഹത്തിനും ഉപകാരപ്രദമാകുമ്പോഴാണ് ജീവിതം സഫലവും സാർത്ഥകവും ആകുന്നത് പതിനായിരക്കണക്കിന് ആചാര്യന്മാരിലൂടെ ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങളിലൂടെ വിശദമാക്കപ്പെട്ട സനാതനധർമ്മം അതിൻ്റെ ലക്ഷ്യവും മാർഗവും മഹാവാക്യങ്ങളിലൂടെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ലോകത്തെ ശ്രേഷ്ഠമാക്കുക എന്നത് ഭാരതത്തിൻ്റെ ലക്ഷ്യമാണ് ലോകത്തെ ശ്രേഷ്ഠമാക്കേണ്ടത് യുദ്ധം ചെയ്ത് കീഴടക്കിയിട്ടല്ല നമ്മൾ ഓരോരുത്തരും ശ്രേഷ്ഠന്മാരായി ജീവിച്ച് മാതൃക കാട്ടിയാവണം ശ്രേഷ്ഠത ഒരാളിൽ അടിച്ചേൽപ്പിക്കുവാൻ കഴിയില്ല ശ്രേഷ്ഠമായ ഗുണങ്ങളെ സ്വയം ജീവിതത്തിൽ ആചരിച്ച് കാണിക്കുമ്പോൾ അതിലേക്ക് ലോകവും ആകൃഷ്ടരായിത്തീരുന്നു ഭഗവത്ഗീതയിൽ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് അർജുനൻ്റെ മനസ്സിന് മൗഢ്യം ബാധിച്ചു ഇത് കണ്ട ഭഗവാൻ അർജുനനോട് ചോദിക്കുന്നു അനാര്യ അനാര്യജുഷ്ടമ സ്വർഗ്യം അകീർത്തികരമർജുന ഹേ അർജുന ഒരു സത്പുരുഷന് ചേരാത്ത അനാര്യത നിനക്ക് എവിടെ നിന്നും വന്നു ഇത് നിൻ്റെ കീർത്തിയെ കളങ്കപ്പെടുത്തും അനാര്യത എന്നാൽ അധർമ്മവും ആസുരീകതയും അറിവില്ലായ്മയും ആണ് ജീവിതത്തിൽ എന്തു വന്നാലും സമചിത്തതയോടെ സർവപ്രശ്നങ്ങളെയും സധൈര്യം നേരിട്ട് പ്രതികൂലമായ സാഹചര്യങ്ങളെപ്പോലും അനുകൂലമാക്കി മാറ്റുന്ന പൗരുഷ ഗുണമുള്ളവനാണ് ശരിയായ ശ്രേഷ്ഠൻ ധർമ്മബോധവും ആദർശനിഷ്ഠയും ഉള്ളവനാണ് ആര്യപുരുഷൻ സനാതനധർമ്മം ലോകത്തെ ശ്രേഷ്ഠമാക്കുവാൻ കാണിച്ചു തരുന്ന വഴികൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം സത്കർമാചരണത്തിലൂടെ നമുക്ക് ലോകത്തെ ശ്രേഷ്ഠമാക്കാം ഏറ്റവും കുറച്ചു മാത്രം കൊടുത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ എടുക്കുക എന്നതാണ് ഇന്നത്തെ ജീവിത വിജയമായി പലരും കാണുന്നത് അവനവൻ്റെ വളർച്ച മാത്രമാണ് ലക്ഷ്യം ക്യാൻസർ സെല്ലുകൾ പരിധിയില്ലാതെയാണ് വളരുന്നത് അത് വളർച്ചയാണെന്ന് പറയില്ല മറിച്ച് ആ സെല്ലുകളുടെ വളർച്ച വ്യക്തിയുടെ മരണത്തിന് കാരണമാകുന്നു അതുപോലെ സമൂഹ നന്മയ്ക്ക് നന്മയ്ക്കുതകാത്ത വളർച്ച ശരിയായ വളർച്ചയല്ല നാശമാണത് പ്രതികൂലാനി പരോക്ഷാം ന സമാചരേത് ഒരു കർമ്മവും ചെയ്യുമ്പോൾ അത് തനിക്ക് ദോഷകരമാണെന്നറിഞ്ഞാൽ മറ്റുള്ളവരോടും അത് ചെയ്യാതിരിക്കണം തനിക്ക് കിട്ടുന്ന സുഖത്തേക്കാൾ സമാജത്തിന് എത്രമാത്രം ഗുണകരമാകുന്നു എന്നുകൂടി നോക്കണം നമ്മൾ എന്തു കൊടുക്കുന്നുവോ അതിൻ്റെ സുഹൃതം കൊണ്ട് അത് നമ്മുടെ വർത്തമാനത്തെയും ഭാവിയേയും കൂടി ശോഭനമാക്കുന്നു സമ്പത്ത് ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കാനുള്ളതല്ല അത് ഒഴുകിക്കൊണ്ടേയിരിക്കണം എവിടെയെങ്കിലും ആ ഒഴുക്കിന് തടസ്സം വന്നാൽ സമാജത്തിൽ അസുന്തുലിതാവസ്ഥ ഉണ്ടാകുന്നു അത് അരാജകത്വത്തിലേക്ക് നയിക്കുന്നു അതായത് നമ്മുടെ സന്തോഷവും സമ്പത്തും മറ്റുള്ളവരുമായി പങ്കുവെക്കണം അമ്മ പറയാറുണ്ട് നമ്മുടെ ഒരു പുഞ്ചിരി എത്രയോ പേരെ സ്വാധീനിക്കുന്നു എന്ന് അതുപോലെ നമ്മുടെ പ്രവൃത്തികളും മറ്റുള്ളവർക്ക് പ്രേരണാദായകമാണ് പ്രചോദനവുമാണ് അനേകം വെള്ളത്തുള്ളികൾ ചേർന്ന് നദിയാകുന്നതുപോലെ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ നന്മകളാണ് മാറ്റത്തിന് കാരണമാകുന്നത് ഈശ്വര ആരാധനയിലൂടെ ലോകത്തെ നമുക്ക് ശ്രേഷ്ഠമാക്കാം എന്നുള്ളതാണ് മറ്റൊരു വഴി സമുന്നയ ബോധത്തിൻ്റെയും സൗന്ദര്യ ആരാധനയുടെയും നിത്യമായ സത്യത്തിൻ്റെയും സൃഷ്ടികളാണ് ദേവതാഭാവങ്ങൾ ഇന്നും പലരും പറയുന്ന ബഹുദേവതാവാദം കഥ അറിയാത്തവർ പറയുന്ന ഒരു പദമാണ് ഭാരതീയ ധർമ്മത്തിൽ ഒരു ദൈവമേയുള്ളൂ ബഹുദൈവങ്ങളില്ല ബഹുനാമങ്ങളുണ്ട് ഉദാഹരണമായി ലളിതാ പരമേശ്വരിയുടെ ആയിരം നാമങ്ങളാണ് ലളിത സഹസ്രനാമം ഇവിടെ അനേക നാമങ്ങളിലൂടെ അറിയപ്പെടുന്നത് ഒരേ ഒരു ശക്തിയെ തന്നെയല്ലേ ഈ കാണുന്ന പ്രപഞ്ച പ്രതിഭാസങ്ങളെല്ലാം തന്നെ ദേവതകളാണ് ഭൂമി ദേവിയെ തൊട്ടു വണങ്ങുമ്പോൾ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന സകല ഈശ്വര ചൈതന്യത്തിൻ്റെയും പാദം തൊട്ടു വന്നിക്കുന്നതിന് തുല്യമാണ് ഭൂമി ദേവിയെ സരസ്വതി ദേവിയായി സങ്കല്പിച്ച് മണ്ണിൽ കുഞ്ഞിൻ്റെ വിരൽ കൊണ്ട് വിദ്യാരംഭം കുറിക്കുമ്പോൾ ഈ പ്രകൃതിയിലുള്ള അറിവെല്ലാം നമുക്ക് അമ്മയാണ് ആരുടെയും വിശ്വാസങ്ങളെ നിന്ദിക്കാതെ മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കാതെ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന സ്വീകരിക്കുന്ന ഉദാത്തമായ ചിന്താഗതിക്ക് ലോകത്തെ ശ്രേഷ്ഠമാക്കുവാൻ കഴിയൂ വൈദിക കാലത്തെ ഋഷി പരമ്പര സാമൂഹ്യ സാമൂഹ്യഹിതത്തിനായി ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുമിച്ച് തന്നെ ചെയ്യണം എന്ന ബോധം നമ്മെ പഠിപ്പിച്ചു അതിനാൽ അവരുടെ പ്രാർത്ഥനകളിൽ ഞാൻ എൻ്റെ എന്ന വാക്കല്ല ഉപയോഗിച്ചത് മറിച്ച് ഞങ്ങൾ നമ്മൾ എന്നാണ് ഉപയോഗിച്ചിരുന്നത് ഈ സാമൂഹ്യ സമദൃഷ്ടിയാണ് ഋഷീശ്വരന്മാർക്ക് ഉണ്ടായിരുന്നത് ഒരുമയുടെ പാഠമാണ് ഇവിടെ പുനഃപ്രതിഷ്ഠിച്ചത് ഇതാണ് നമ്മെ ശ്രേഷ്ഠതയിലേക്ക് ഉയർത്തിയത് നമ്മൾ ഗായത്രി മന്ത്രം ജപിക്കുമ്പോൾ മന്ത്രഭാഗത്ത് ധീമഹി എന്ന പദമുണ്ട് ഞങ്ങൾ ധ്യാനിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഞാൻ ഈ മന്ത്രം ജപിക്കുമ്പോഴും ഞങ്ങൾ ധ്യാനിക്കുന്നു എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഒരു മതത്തിനോ തത്വചിന്തക്കോ പ്രത്യശാസ്ത്രത്തിനോ വിഭാവനം ചെയ്യാൻ കഴിയാത്തതല്ലേ ഈ മഹനീയ ചിന്താധാരയ്ക്കുള്ളത് ശകുനീനാമിവാകാശേ മത്സ്യനാമി വസാഗരേ യഥാപദം നദൃശ്യേത തഥാ വേദാവിധാം ഗതിഹി അനന്തമായ ആകാശത്തിൽ പക്ഷികൾക്ക് പറക്കുവാനും അഗാധമായ അഴികളിൽ മത്സ്യങ്ങൾക്ക് നീന്തുവാനും എത്ര വഴികളുണ്ടോ അത്ര വഴികൾ സത്യത്തിലെത്താൻ ഉണ്ടെന്നത് നമ്മുടെ പ്രഖ്യാപനമാണ് ഈ ആർഷഭൂമി എന്നും ലോകമനസ്സുകളെ കീഴടക്കിയത് അറിവിലൂടെയാണ് അക്ഷരമാണ് നമ്മുടെ ആയുധം അണുബോംബിനേക്കാൾ വിജ്ഞാന വിസ്ഫോടനമാണ് ഇന്ന് ആവശ്യം അറിവില്ലായ്മയെ അറിവിലൂടെ മാറ്റി ജനങ്ങളെ പ്രബുദ്ധരാക്കണം അനാദിയായ ആ ഋഷി പരമ്പരയിലെ അമ്മയും തൻ്റെ വപസും തപസ്സും ജീവിതവും ലോകത്തെ ശ്രേഷ്ഠമാക്കുന്നതിനാണ് സമർപ്പിച്ചിരിക്കുന്നത് അമ്മ കാണിച്ചു തരുന്ന ശ്രേഷ്ഠതയുടെ വഴിയിലൂടെ നടന്ന് നമുക്കും ശ്രേഷ്ഠമായ ജീവിതം നയിക്കാം തളരാത്ത കർമാചരണത്തിന് ഭഗവത്ഗീത തരുന്ന സന്ദേശം എന്താണെന്ന് നോക്കാം അന്യോന്യം വിരുദ്ധമായ ചിന്തകളുടെ സംഘടന ഇന്ന് നമ്മുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നു അർജുനനെ പോലെ നമുക്കും ബന്ധങ്ങളുമായി മല്ലിടുമ്പോൾ മാത്രമേ ജീവിതത്തിലെ യഥാർത്ഥ കാഴ്ചപ്പാട് ഉണ്ടാകൂ ഭഗവാൻ നമ്മുടെ കൂടെയുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ടെങ്കിലും ഭഗവാനാണ് നമ്മെ നയിക്കുന്ന സാരഥി എന്ന കാര്യം നാം വിസ്മരിച്ചു പോകുന്നു ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഒരു നിസ്സഹായ അവസ്ഥ വരുമ്പോഴാണ് നമ്മളും ഈശ്വരനെ സഹായം തേടുന്നത് കൃഷ്ണ ഞാൻ യുദ്ധം ചെയ്യാൻ അശക്തനാണ് എന്നെ ഈ പ്രതിസന്ധിയിൽ നിന്ന് മോചിപ്പിക്കണം എന്ന് പറഞ്ഞ് അർജുനൻ തൻ്റെ കർമ്മരംഗത്ത് തളർന്നിരുന്നു അർജുന നീ ധീരനാണല്ലോ നിനക്ക് എവിടെ നിന്നും ഈ ഭീരുത്വം വന്നു ദുർബലത വന്നു നോക്കുക മടിയന്മാരെയും മനസ്സുമടുത്തവരെയും ഉയരും ഉത്തേജനവും നൽകി കർമ്മോത്സുകരാക്കുക അതാണ് ഭഗവത്ഗീതയുടെ ഗാംഭീര്യം ഇങ്ങനെ ജീവിത ആയോധനം സമർത്ഥമായി നിർവഹിക്കാനുള്ള രഹസ്യമാണ് ഗീതാചാര്യൻ പറഞ്ഞു തന്നത് തളരാതെ കർമ്മം ആചരിക്കണമെങ്കിൽ അതിൻ്റെ മർമ്മം നാം അറിഞ്ഞിരിക്കണം കർമ്മമാണ് ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് ആധാരം പ്രകൃതിയിലെ സകല ജീവരാശികളും കർമ്മകുശലതയോടെ സ്വന്തം കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുന്നു സൂര്യൻ ഉദിക്കുന്നതും പൂക്കൾ വിരിയുന്നതും പക്ഷികൾ പാടുന്നതും സ്വാഭാവികമായ കൃത്യതയോടെയാണ് പ്രകൃതിയുടെ ഭാഗമായ മനുഷ്യനും അവനവന് വിധിക്കപ്പെട്ട കർമ്മം ചെയ്യാതിരിക്കാൻ സാധിക്കുകയില്ല ഇന്നത്തെ യുവത്വം അവരവരുടെ കർമ്മമണ്ഡലങ്ങളിൽ വളരെയധികം മാനസിക സംഘർഷം അനുഭവിക്കുന്നവരാണ് ഇതൊരു രോഗം പോലെ ആയിരിക്കുന്നു യോഗ കർമ്മസു കൗശലം എഫിഷ്യൻസി ഇൻ ആക്ഷൻ ഈസ് യോഗ ഇതാണ് ഭഗവത്ഗീത തരുന്ന സന്ദേശം ആത്മവിശ്വാസത്തോടെ കുശലതയോടെ കൃത്യനിഷ്ഠതയോടെ കാര്യങ്ങൾ ചെയ്യാനുള്ള കരുത്താണത് സ്വാമി വിവേകാനന്ദൻ ഗീതാ സന്ദേശത്തെ കണ്ടെത്തിയത് ക്ലൈബ്യം ആസ്മകമ പാർത്ത എന്ന വാക്യത്തിലൂടെയാണ് പുരുഷത്വമില്ലായ്മ പ്രാപിക്കരുത് അത് നമുക്ക് ചേർന്നതല്ല ഭീരുത്വവും ദൗർബല്യവും ദൂരെ കളയണം നാം സിംഹക്കുട്ടികളാവണം കുട്ടികളാവണം നപുംസങ്ങൾ ആകരുത് എന്ന് സ്വാമിജി എപ്പോഴും ഓർമ്മപ്പെടുത്തുമായിരുന്നു സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാനോ സ്വന്തം തൊഴിൽ ഉപേക്ഷിക്കാനോ ഭഗവത്ഗീത പറയുന്നില്ല മറിച്ച് ആ വ്യക്തി ചെയ്യുന്ന തൊഴിലിൽ ആത്മാർത്ഥത പുലർത്തി സമൂഹത്തിനോടുള്ള കടമ നിർവഹിക്കണം കർമ്മരംഗത്ത് വേണ്ട പക്വത നേടാതെ ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് തിരിഞ്ഞോടി സന്യാസവേഷം കെട്ടി ധ്യാനിക്കാനായി ഗംഗാതീരത്ത് ചെന്നിരുന്നാൽ അവിടുത്തെ പാറക്കെട്ടുകളുടെ കൂട്ടത്തിൽ ഒന്നായി അതപ്പതിക്കുകയുള്ളൂ ഏതൊരു കർമ്മവും കഴിയുന്നത്ര നന്നായി ചെയ്യണം എന്ന ആത്മാർത്ഥത വന്നാൽ നമ്മുടെ മനസ്സ് ആ പ്രവൃത്തിയിൽ മുഴുകുന്നു ഈ സമയത്ത് ആരെങ്കിലും ഒരു കപ്പ് ചായ നമുക്ക് കൊണ്ടുവന്നു തന്നാൽ കുടിക്കാൻ പോലും മറന്നുപോകുന്നു ഓഹ് ഇത്രയും സമയം പോയതറിഞ്ഞില്ല എന്ന് പറയും ഇവിടെ മനസ്സിൻ്റെ പൂർണ്ണ സാന്നിധ്യത്തോടെ കർമ്മം ചെയ്തപ്പോൾ ആ ജോലി സക്സസ്ഫുൾ ആകുന്നു മാത്രമല്ല നമ്മൾ കൂടുതൽ എനർജറ്റിക്കായി അതിനെ ആസ്വദിക്കുകയും ചെയ്യുന്നു ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ക്ഷീണിക്കുന്നത് ഇഷ്ടമില്ലാതെ ജോലി ചെയ്യുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് അഥവാ ഒരു ഭാരമായി തോന്നുന്നത് അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് കിട്ടണം എന്ന് നേട്ടത്തിൽ ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ സ്വാഭാവികതയും സന്തോഷവും നഷ്ടമാകുന്നു സ്വാർത്ഥത വെടിഞ്ഞ് അർപ്പണബോധത്തോടെ നിസ്വാർത്ഥതയോടെയുള്ള കർത്തവ്യ നിർവഹണം നമ്മളെ തളർത്തുന്നില്ല കൃത്യനിർവഹണം തന്നെയാണ് ധർമ്മം എന്ന ആശയത്തിൻ്റെ ആദ്യത്തെ പ്രവാചകനാണ് ഭഗവാൻ തസ്മാദസക്ത അസക്ത സതതം കാര്യം കർമ്മസമാചര യാതൊരു പറ്റലും ഒട്ടലുമില്ലാതെ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക ഒരു കർമ്മവും ചെയ്യാതെ നൈഷ്കർമ്മ സിദ്ധി എന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട് സാമൂഹ്യ ജീവിതത്തിൽ ഈ ആശയത്തിന് വളരെ പ്രസക്തിയും അർത്ഥവ്യാപ്തിയുമുണ്ട് കർമ്മനിരതനായ ഒരാൾക്ക് ഒരു അവധി ദിവസം കിട്ടിയാൽ ആസ്വദിക്കാൻ കഴിയും എന്നാൽ എല്ലാ ദിവസവും അവധി ദിവസമായാലോ അയാൾക്ക് വിരസത വരുമല്ലേ അതിനാൽ ജീവിതത്തെ ആസ്വദിക്കുവാൻ ഊർജ്ജസ്വലതയോടെ കർമ്മം ചെയ്യുകയാണ് വേണ്ടത് നൈഷ്കർമ്മത്വം സ്വാഭാവികമായി വരേണ്ടതാണ് അതായത് ഒരു മാമ്പഴം പഴുത്തു ഭാഗമാകുമ്പോൾ തനിയെ ഞെട്ടിൽ നിന്ന് അടർന്നു വീഴുന്നത് പോലെ കർമ്മം ചെയ്താൽ പുതിയ വാസന വരും എന്നു പറഞ്ഞ് പുറമെ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്നവരെ കാണാം ഈ കൂട്ടരെ ശ്രദ്ധിച്ചാൽ ഉള്ളിൽ കഠിനമായ അധ്വാനം നടക്കുന്നുണ്ട് കാരണം ചിന്തയും ഒരു കർമ്മമാണല്ലോ ഒരു ധ്യാന ദിവസം അമ്മയെ കാണാൻ ഒരു ഭക്തൻ ആശ്രമത്തിൽ വന്നു പത്മാസനത്തിൽ ചലിക്കാതെ ബിംബം പോലെ ഇരുന്ന് ധ്യാനിക്കുന്ന ഭക്തനെ കണ്ട് ഗംഭീര ധ്യാനമെന്ന് പലരും വിലയിരുത്തി ധ്യാനത്തിനിടയിൽ അമ്മ ഇയാളെ വിളിച്ചു പറഞ്ഞു മോനെ തടിക്കച്ചവടത്തെപ്പറ്റി ചിന്തിക്കാതെ ധ്യാനത്തിൽ ശ്രദ്ധിക്കൂ എന്ന് മരത്തിൻ്റെ ബിസിനസ് ചെയ്യുന്ന ഇയാൾ ധ്യാനിക്കാനായി കണ്ണടച്ചതു മുതൽ തടി കച്ചവടമാക്കുന്നതിലായിരുന്നു ചിന്ത തൻ്റെ ചിന്ത അമ്മ മനസ്സിലാക്കിയിരിക്കുന്നു പുറമെ പോലെ ഇരുന്നിട്ട് കാര്യമല്ല മനസ്സുകൊണ്ടും വെറുതെ വെറുതെയിരിക്കാൻ പഠിക്കണം ഗഹന കർമ്മണാ ഗതി കർമ്മത്തിൻ്റെ ഗതി സൂക്ഷ്മമാണ് രഹസ്യപൂർണവുമാണ് അതിനാൽ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ളതുമാണ് താൻ ഈശ്വരൻ്റെ ഉപകരണമാണെന്ന സങ്കല്പത്തോടെ കർമ്മം ചെയ്യുക എല്ലാ കർമ്മവും പ്രസാദബുദ്ധിയോടെ ചെയ്യുന്ന മനോഭാവം ഈശ്വരനോടുള്ള അനന്യഭക്തിയിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഈ അനന്യഭക്തിയിൽ നിന്നാണ് തളരാതെ കർമ്മം ചെയ്യാനുള്ള ഊർജം കിട്ടുന്നത് ഇവിടെ ഈശ്വരൻ നമ്മളിൽ നിന്നും അന്യമല്ല ഇരുപത്തിനാല് മണിക്കൂറും ഭക്തർക്ക് ദർശനം കൊടുത്താലും അമ്മയ്ക്ക് ക്ഷീണമില്ല കാരണം താൻ തന്നെയാണ് അഖിലവും എന്ന ആത്മബോധത്തിൽ വർദ്ധിക്കുന്നതിനാൽ ദർശനം അമ്മയ്ക്ക് ആസ്വാദ്യകരവുമാണ് യോഗേശ്വരനായ കൃഷ്ണനും ധനുർദ്ധരനായ പാർത്ഥനും രണ്ടും ഒരാളിൽ സമ്മേളിക്കുമ്പോൾ അവിടെ ഐശ്വര്യവും വിജയവും ഉണ്ടാകുന്നു എത്രനാൾ ഈ ലോകത്ത് ജീവിച്ചു എന്നല്ല ജീവിച്ച ഓരോ നിമിഷവും നമ്മൾ എത്രമാത്രം സ്വാർത്ഥകമാക്കി എന്നതാണ് ജീവിതത്തിൻ്റെ ധന്യത അതിനാൽ തളരാത്ത കർമാചരണത്തിന് വളരട്ടെ ഗീതാചരണം നൂതനമായ സാങ്കേതിക വിദ്യകളുടെയും കണ്ടുപിടുത്തങ്ങളുടെയും രംഗത്ത് ഉയരങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ആധുനിക തലമുറ അസൂയാർഹമായ നേട്ടങ്ങളുടെ പ്രതീകം തന്നെയാണ് ആധുനിക ജീവിതം തിടുക്കത്തോട് കൂടിയതും സ്വന്തം സുഖസൗകര്യങ്ങൾക്ക് അമിതമായ പ്രാധാന്യം നൽകുന്നവരും ആണ് ചെറിയ കാര്യങ്ങളിൽ പോലും ഒരു അസൗകര്യങ്ങളോ വിളംബങ്ങളോ ഉണ്ടായാൽ അസ്വസ്ഥരായി ആശങ്കകളുടെ ഒരഗ്നിപർവ്വതം തന്നെ പൊട്ടിത്തെറിക്കുന്നു അക്ഷമയും എടുത്തുചാട്ടവും കൊണ്ട് ജീവിതത്തിൽ സംഭവിക്കുന്നത് അഗാധമായ വീഴ്ചകളുമാണ് ആകുലമാകുന്ന മനസ്സ് ആധുനിക തലമുറയുടെ മുഖമുദ്രയാണ് ഇൻ്റർനെറ്റ് ഫേസ്ബുക്ക് വാട്സപ്പ് ഉൾപ്പെടെയുള്ള വാർത്താവിനിമയ ശൃംഖല യുവാക്കളുടെ ലോകത്തെ ഇന്ന് വളരെ ചെറുതാക്കിയിരിക്കുന്നു അടുത്ത വീട്ടിലെ സുഹൃത്തിനെ അറിയാൻ ശ്രമിക്കാതെ ലോകത്ത് എവിടെയോ ഉള്ള ആളുകളെ സുഹൃത്തുക്കളാകുന്ന ഫേസ്ബുക്ക് സംസ്കാരം അമ്മ പറയുന്നു ഇൻ്റർനെറ്റിലേക്ക് നോക്കുന്നതോടൊപ്പം ഇന്റർനെറ്റിലേക്ക് കൂടി നോക്കാൻ പഠിക്കണം യൗവന ലഹരിയുടെ ഉന്മാദത്താൽ സുഖം മാത്രം ലക്ഷ്യമാക്കിയും സ്വഭാവ രൂപവൽക്കരണം നടക്കാതെയും പണമുണ്ടാക്കാനായി യുവാക്കൾ മുന്നേറുമ്പോൾ ഫലം വിഷാദ രോഗവും ആകുലതകളും ഒറ്റപ്പെടലുമായി തീരുന്നു വിവാഹമോചനങ്ങൾ അഴിമതി ആത്മഹത്യകൾ ഭീകരപ്രവർത്തനങ്ങൾ ഇങ്ങനെയുള്ള ഒരു ആസുരിക സമൂഹമാണ് ഇന്ന് നമ്മുടെ മുന്നിൽ ഉള്ളത് മനസ്സിൻ്റെയും മസ്തിഷ്കത്തിൻ്റെയും സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമ്പോൾ വ്യക്തികൾ പാലിക്കേണ്ട മൂല്യങ്ങളും സമൂഹ നന്മയ്ക്ക് അനുയോജ്യമായ സ്വഭാവഗുണങ്ങളും അപ്രസക്തമാകുന്നു മനസ്സിനെ വികസിതമാക്കുന്ന കലയെ നാം സ്വായത്തമാക്കിയില്ലെങ്കിൽ ഉണ്ടാകുന്ന നൂറ് നൂറ് പ്രശ്നങ്ങളാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വിട്ടിത്തങ്ങളെ കണ്ടിട്ടാണ് അമ്മ പറയുന്നത് വള്ളം വെള്ളത്തിൽ കിടക്കണം എന്നാൽ വെള്ളം വള്ളത്തിലാകരുത് എന്ന മുന്നറിയിപ്പാണ് തരുന്നത് ഒരിക്കൽ രണ്ട് സുഹൃത്തുക്കൾ കുറേ കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടി ഒന്നാമൻ ചോദിച്ചു അല്ല നീ ഇപ്പോൾ മദ്യപിക്കാൻ തുടങ്ങി എന്ന് കേട്ടല്ലോ നിനക്കെന്തു പറ്റി രണ്ടാമൻ പറഞ്ഞു അതേ സുഹൃത്തെ എനിക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു ആ പ്രശ്നങ്ങളെ ഞാൻ മദ്യത്തിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുകയാണ് ഒന്നാമൻ ചോദിച്ചു ആട്ടെ നിനക്കിപ്പോൾ പ്രശ്നങ്ങളെ മുക്കിക്കൊല്ലാൻ സാധിച്ചോ രണ്ടാമൻ പറഞ്ഞു ഹേയ് ഇല്ല പ്രശ്നങ്ങളിപ്പോൾ മദ്യത്തിൽ കിടന്ന് നീന്തുകയാണ് അവ അതിൽ കിടന്ന് നീന്താൻ പഠിച്ചു ഇങ്ങനെ പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണം കണ്ടെത്തി ഇല്ലാതാക്കുന്നതിന് പകരം ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് നമ്മെ നേരായ മാർഗത്തിൽ നയിക്കുവാനും ശരിയായ സമയത്ത് യുക്തമായ തീരുമാനങ്ങൾ എടുക്കുവാനും ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുവാനുമുള്ള ലൈഫ് മാനേജ്മെൻറ്റ് അറിയുന്ന റോൾ മോഡലിനെയാണ് ഇന്ന് ആവശ്യം മാനസിക ഉല്ലാസത്തിനായിരുന്നു സാധാരണ നമ്മൾ വിനോദങ്ങളിൽ ഏർപ്പെട്ടിരുന്നത് എന്നാൽ ഇന്നത്തെ വിനോദങ്ങൾ നോക്കുക സ്വന്തം ജീവൻ തന്നെ എടുക്കുന്ന തരത്തിലുള്ള വിനോദങ്ങളാണ് യുവാക്കളുടെ ഇടയിൽ ഉള്ളത് ഈയിടെ ഒരു പൂച്ചയുടെ പുറത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ഓടിച്ചത് വീഡിയോ എടുത്ത് ആനന്ദിക്കുന്നു മറ്റു ജീവൻ്റെ വേദന കണ്ട് ആനന്ദിക്കുന്നത് വിനോദമാണോ ഇങ്ങനെ വളരുന്ന യുവത്വത്തിന് ജീവിതത്തിൽ എന്തു ചെയ്താലും അതിലൊരു കുറ്റബോധം പോലും തോന്നാത്തവിധം മനസ്സ് ക്രൂരമാകുന്നു മരവിച്ച് പോകുന്നു യന്ത്രങ്ങൾ മനുഷ്യന് വേണ്ടി കണ്ടുപിടിച്ചതാണ് എന്നാൽ ഇന്ന് യന്ത്രങ്ങൾ മനുഷ്യനെ ഭരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത് കുഞ്ഞു കരഞ്ഞാൽ കുഞ്ഞിൻ്റെ കരച്ചിൽ നിർത്താൻ ആദ്യമ സ്മാർട്ട് ഫോൺ കൊടുത്ത് ശീലിപ്പിക്കുന്നു പിന്നെ സ്മാർട്ട്ഫോൺ കിട്ടാൻ വേണ്ടി കുഞ്ഞ് കരയാൻ തുടങ്ങുന്നു അങ്ങനെ അമ്മയ്ക്കും കുഞ്ഞിനും ഇടയിൽ സ്മാർട്ട്ഫോൺ എന്ന പോറ്റമ്മ വളരുന്നു ഇവിടെ ബന്ധങ്ങൾ ദുർബലമാകുന്നു ഇങ്ങനെ നാശത്തിൻ്റെ ചൂണ്ടയിൽ വീഴാനായി സ്വയം തീരുമാനിച്ചുറച്ച മനസ്സിനാണ് ട്രീറ്റ്മെൻറ് വേണ്ടത് ഇരുട്ടിൽ തപ്പിത്തടയുന്നവർക്കാണല്ലോ വെളിച്ചത്തിൻ്റെ ആവശ്യം അമ്മ പറയുന്നു ജീവിക്കാനുള്ള വിദ്യാഭ്യാസത്തിനോടൊപ്പം ജീവിതത്തെക്കുറിച്ചുള്ള അറിവ് കൂടി പഠിപ്പിക്കണം അതിന് ആധ്യാത്മിക ശാസ്ത്രങ്ങളിലെ അമൂല്യമായ അറിവിനെ രണ്ട് കൈയിൽ നീട്ടി സ്വീകരിക്കാൻ നാം തയ്യാറാകണം ശാസ്ത്രങ്ങളിലെ ഗംഭീരമായ ആശയങ്ങൾ കൊണ്ട് മനസ്സിൽ നിറയ്ക്കണം അങ്ങനെ ആത്മവിശ്വാസവും കാര്യക്ഷമതയും ഉള്ളവരും ആകുമ്പോൾ വിഷാദവും വിരസതയും വഴിമാറിപ്പോകുന്നു നാം അപാരമായ കഴിവുകളുടെ കലവറയാണെന്നും നമ്മെ തളർത്താൻ ആർക്കും കഴിയില്ല എന്ന ചിന്ത നമ്മളിൽ ആത്മവിശ്വാസത്തെ ഉണർത്തുന്നു ഇങ്ങനെ ജീവിതത്തെ ആത്മവികാസത്തിലേക്കുള്ള യാത്രയാക്കി രൂപപ്പെടുത്തുമ്പോൾ ജീവിതം വിജയത്തിനുള്ള സാധ്യത ആയി സ്വാമി വിവേകാനന്ദൻ പറയുന്നത് നിങ്ങൾ ശ്രേഷ്ഠമായ വ്യക്തിത്വത്തിന് ഉടമയാവുക നിങ്ങൾ എന്തായി തീരുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നിങ്ങളുടെ ജീവിത വിജയം ഒരു കുടുംബം നോക്കുന്ന വ്യക്തിയാണെങ്കിലും ഒരു സ്ഥാപനം നോക്കുന്ന വ്യക്തിയാണെങ്കിലും രാജ്യം ഭരിക്കുന്ന ആളാണെങ്കിലും ആദ്യം അവനവനെ അറിയുക അതാണ് ശക്തി അവനവൻ്റെ കുറവുകളും പരിമിതികളും അംഗീകരിക്കണം എന്നിട്ട് അവയെ അതിജീവിക്കണം അപ്പോഴാണ് ഒരാൾ യഥാർത്ഥ ജേതാവാകുന്നത് മറ്റുള്ളവർക്കായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന ചിന്ത ഉള്ളിൽ വിടർന്ന് വികസിക്കുമ്പോഴാണ് ഓരോ പ്രവൃത്തിയും കണ്ണു തുറന്നുള്ള ധ്യാനമായി മാറുന്നത് ഈ അറിവും വിവേകവും അതിലൂടെ വളരുന്ന പ്രേമവുമാണ് ആഗോളീകരിക്കപ്പെടേണ്ടത് അങ്ങനെ രൂപപ്പെടുന്ന മാതൃകാ സമൂഹം ലോകത്തിൽ നിറവും നിലാവും പരുത്തും അമ്മ പറയുന്നു മക്കളെ സ്നേഹത്തിൻ്റെ ദീപം കൊളുത്തി മുന്നോട്ട് നീങ്ങും നല്ല വാക്കും പുഞ്ചിരിച്ച മുഖവുമായി ഓരോ അടി മുന്നോട്ട് വയ്ക്കുമ്പോൾ എല്ലാ നന്മകളും നമ്മളിൽ നിറയുന്നതായി കാണാം ഈശ്വരന് പിന്നെ വിട്ടു നിൽക്കാനാവില്ല അവിടെ നമ്മെ വാരി പുണരും ലവ് ഈസ് ദ ആൻസർ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം സ്നേഹമാണ് അതാണ് ലോകത്തിന് ഇന്ന് ആവശ്യം ഭാരതം എക്കാലത്തും ധർമ്മനിഷ്ഠരുടെയും കർമ്മയോഗികളുടെയും നാടായി അറിയപ്പെട്ടിരുന്നു എടുക്കുന്നതിൽ അധികം കൊടുക്കുക ബഹുജനസുഖായ ബഹുജനഹിതായ എന്ന ഭാവം ഭാരതീയരുടെ പൊതു സ്വഭാവമാണ് അന്നവും ഔഷധവും വിദ്യയും ഇവിടെ വിൽപ്പന ചരക്കുകളായിരുന്നില്ല എല്ലാവർക്കും വിദ്യാഭ്യാസം എല്ലാവർക്കും ആരോഗ്യം എല്ലാവർക്കും പോഷകാഹാരം എന്നത് ഈ സംസ്കൃതിയുടെ സംഭാവന ആയിരുന്നു ഈശാവാസ്യ ഉപനിഷത്തിലെ ഒരു മന്ത്രശകലമാണ് തേന തെക്തേന പുഞ്ചിത എന്നത് ത്യാഗത്തിൻ്റെ ഉജ്ജ്വല സന്ദേശം തരുന്ന മന്ത്രമാണ് ഇത് ത്യാഗമാണ് ജീവിതത്തിൻ്റെ പൊരുൾ ഈ ആശയത്തെപ്പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം അമ്മ പറയുന്നത് നോക്കുക ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാണ്ഡത്തെ ത്യജിച്ചിട്ട് ലോക സേവനമാകുന്ന പാണ്ഡത്തെ സ്വീകരിക്കുക എന്നാണ് ഇങ്ങനെ ലോകത്തിന് വേണ്ടി ഈശ്വരാർപ്പണമായി ചെയ്യുന്ന ത്യാഗപൂർണമായ കർമ്മങ്ങളാണ് ആത്മലോകത്തിലേക്കുള്ള വഴി തുറക്കുന്നത് ഇതം ന മാമ ഇതൊന്നും എൻ്റേതല്ല ഈശ്വരൻ്റേതാണെന്ന് ചിന്തിച്ചു നോക്കൂ ഇന്നലെ വരെ ഈ സ്വത്തുവകകൾ എൻ്റെ പൂർവികരുടേതായിരുന്നു ഇന്നതെൻ്റെ കയ്യിൽ വന്നു ഇത് ആരുടേതും ആകാം ഭൂമി ഒന്ന് ഒരു സെക്കൻഡ് കുലുങ്ങിയാൽ ഒരു സുനാമി വന്നാൽ ഒരു കാറ്റ് വന്നാൽ മതിയല്ലോ നമ്മൾ ഒന്നുമില്ലാത്തവരാവാൻ ആരും ഒന്നും സ്വന്തമാക്കുന്നില്ല ഒന്നിൻ്റെയും അവകാശിയും ആകുന്നില്ല ഒരു വാടകക്കാരൻ്റെ ചുമതല നിറവേറ്റി പോകുക എന്നതാണ് എല്ലാവരുടെയും ഉത്തരവാദിത്വം രാമായണത്തിൽ പറയുന്നത് നോക്കുക പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം പോലെ ജീവിതം ഒരു തീർത്ഥയാത്രയാണ് യാത്ര ചെയ്ത് തളരുമ്പോൾ വിശ്രമിക്കാനായി വഴിയമ്പലങ്ങളിൽ തങ്ങും അവിടെയുള്ളവരുമായി ബന്ധം സ്ഥാപിക്കും അടുത്ത ദിവസം എല്ലാവരോടും യാത്ര പറഞ്ഞ് പിരിയും അല്ലേ എന്തൊക്കെ അവകാശമാക്കി എന്നതിനോടൊപ്പം എന്തൊക്കെ അവശേഷിപ്പിച്ചു എന്നതിൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ് ജീവിതം തോണിയുടെ സുഷിരത്തിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്ന നദീജലം രണ്ട് കൈയും കൊണ്ട് കോരിക്കളയേണ്ടത് യാത്രക്കാരുടെ സുരക്ഷിതത്വത്തിന് അത്യാവശ്യമാണ് അതുപോലെ അധികമായി ഒഴുകിയെത്തുന്ന ധനം ഇരു കൈയും കൊണ്ട് ആവശ്യക്കാർക്ക് കൊടുക്കണം പണ്ടൊക്കെ ഭിക്ഷക്കാർ നമ്മുടെ വീടിന് മുന്നിൽ വന്നിരുന്നത് ധർമ്മം തരണേ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നില്ലേ അവർ ആവശ്യപ്പെട്ടത് നമ്മുടെ ധനമോ ധാന്യമോ അല്ല ധർമ്മമാണ് ധനമുള്ളവൻ്റെ ധർമ്മമാണ് അതില്ലാത്തവർക്ക് കൊടുക്കുക എന്നത് അമ്മ പറയുന്നു നമ്മുടെ സന്തോഷവും സമ്പത്തും മറ്റുള്ളവരുമായി പങ്കുവെക്കണം പരസ്പര ആശ്രയത്തിൽ സ്നേഹത്തിൽ പങ്കുവെക്കലിൽ നമ്മൾ ഒന്നാവണം അമൃതധാരയിൽ പറയുന്നു താൻ തനിക്കെന്ന വിചാരം നീക്കി നാം നമുക്കെന്നാകുമ്പോൾ സ്വർഗം സ്വയം താണിറങ്ങും ദരിത്രി കൽപ്പക പൂവാടിയാകും ഈ ഭൂമിയെ സ്വർഗമാക്കുന്നവർ ആരാണ് എനിക്ക് എൻ്റെതെന്ന ചിന്ത മാറി നമുക്ക് നമ്മൾ എന്ന് ചിന്തിക്കുന്നവരാണ് സ്വാമി വിവേകാനന്ദൻ പറയാറുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചവർ മാത്രമാണ് യഥാർത്ഥത്തിൽ ജീവിച്ചത് അല്ലാത്തവരൊക്കെ ജീവിച്ചിരിക്കെ മരിച്ചവരാണ് നമ്മൾ മരിച്ചിരിക്കുന്നവരോ ജീവിച്ചിരിക്കുന്നവരോ എന്ന് ചിന്തിക്കുക ഒരു പണക്കാരൻ തൻ്റെ സ്വത്തെല്ലാം ദാനം ചെയ്തിട്ട് സന്യാസം സ്വീകരിച്ചു ഒരു മലയുടെ മുകളിൽ കുഴൽ കെട്ടി താമസമാക്കി അദ്ദേഹത്തെ കാണാൻ വരുന്നവരോടായി പറയും ഞാൻ ആരാണെന്നറിയാമോ എനിക്ക് എത്ര സ്വത്തുണ്ടായിരുന്നെന്നോ ദാ ആ കാണുന്ന സ്കൂൾ കെട്ടിടം കണ്ടില്ലേ അത് എൻ്റെ സംഭാവനയാണ് അതിനടുത്ത് കാണുന്ന ഹോസ്പിറ്റൽ അതും എൻ്റെതാണ് ആ കാണുന്ന ക്ഷേത്രസ്ഥലം മുഴുവൻ ഞാൻ കൊടുത്തതാണ് ഇങ്ങനെ അദ്ദേഹം സന്യാസം സ്വീകരിച്ചിട്ടും ഞാൻ എൻ്റേത് എന്ന ചിന്ത മനസ്സിൽ നിന്നും പോയിട്ടില്ല അപ്പോൾ അതെങ്ങനെ ത്യാഗമാകും അതിനാൽ ആദ്യം വേണ്ടത് ത്യാഗമനോഭാവവും പിന്നെ സേവനവുമാണ് സ്വാർത്ഥതയെ ത്യജിക്കാതെ ശരിയായ സേവനം അനുഷ്ഠിക്കുവാൻ കഴിയുകയില്ല നിഷ്കാർമ്മകർമ്മം ചെയ്യുന്നവനാണ് യഥാർത്ഥ സന്യാസി എന്ന് ഭഗവത്ഗീതയും പറയുന്നു ദീനരുടെയും ദരിദ്രരുടെയും രൂപത്തിൽ വരുന്നത് ഈശ്വരനാണെന്ന ഭാവം ഉണ്ടെങ്കിലേ ഈശ്വര സൃഷ്ടികളെ സേവിക്കുവാൻ കഴിയൂ ജീവിതം ദിവ്യമാണ് എല്ലാത്തിലും ഈശ്വരനെ ഭാവന ചെയ്ത് ഈശ്വരൻ തന്നെയാണ് എന്നറിഞ്ഞ് കർമ്മം ചെയ്യുക ഇതേ നമുക്ക് ചെയ്യാനുള്ളൂ ത്യാഗത്തിൻ്റെ ഉജ്ജ്വല ആവിഷ്കാരമാണ് അമ്മയുടെ ജീവിതം സ്വയം സ്വയമെരിഞ്ഞ് മറ്റുള്ളവർക്ക് പരിമണം കൊടുക്കുന്നു അമ്മ സദാ ആശ്രമ അന്തേവാസികളെ ഓർമ്മിപ്പിക്കാറുണ്ട് മക്കളെ കണ്ണുനീരിലൂടെ വളർത്തിയെടുത്തതാണ് ഈ ആശ്രമം ത്യാഗികൾക്കുള്ള തപോഭൂമിയാണ് ഇവിടം അതിനാൽ അമ്മയ്ക്ക് നിർബന്ധമുണ്ട് ധർമ്മത്തിൻ്റെ പേരിൽ ആശ്രമത്തിൽ എത്തിച്ചേരുന്ന ധനം ദുർവിനിയോഗം ചെയ്യരുത് എനിക്കെന്ത് കിട്ടും എന്ന ചിന്ത വെടിഞ്ഞ് എന്തു കൊടുക്കാൻ കഴിയും എന്ന് ചിന്തിക്കുന്നവനാണ് രാജാവ് അമ്മയുടെ ഓരോ ശ്വാസവും ഓരോ പ്രവൃത്തിയും ത്യാഗത്തിൻ്റെ അമന്ത്രണമാണ് ത്യാഗേനൈകെ അമൃതത്വം ആനശുഹു ത്യാഗത്തിലൂടെ മാത്രമേ നമുക്ക് അമൃതത്വം നുകരാൻ കഴിയൂ എന്ന സത്യം അമ്മ ശക്തമായ ഭാഷയിൽ ലോകത്തിനോട് ഉപദേശിക്കുന്നു ഇന്ന് അഹങ്കാരം കൊണ്ട് ചൂടുപിടിച്ച തലകളും സ്വാർത്ഥത കൊണ്ട് മരവിച്ച ഹൃദയങ്ങളുമാണ് അതിനെ പരിവർത്തനപ്പെടുത്തി സ്നേഹത്തിൻ്റെ ഇളം ചൂടുള്ള ഹൃദയവും അറിവിൻ്റെ കുളിരുള്ള തലയുമാണ് വേണ്ടത് ഇങ്ങനെ നമ്മുടെ സ്വാർത്ഥതയെ ത്യജിച്ച് നിസ്വാർത്ഥതയെ സ്വീകരിച്ച് നമുക്ക് ജീവിതത്തെ ധന്യമാക്കാം ഓം അമൃതേശ്വരി നമ